ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഉമ്മ വീട്ടിലില്ലാത്ത ദിവസം ഞാനും പപ്പയും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇക്കാക്കിയുണ്ട്, ഇക്കാക്കിയും കൂടി ചേർന്നിട്ടുള്ളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അധിക സംസാരങ്ങളൊന്നുമില്ല, കുറച്ചൊക്കെ ഞങ്ങൾ ഓൺ വോയിസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ആ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്ത് പൊന്നെ? മാമുവാ? മാമു ഉണ്ടാക്കട്ടെ ഉമ്മി. ഓൺലൈൻ ക്ലാസ്സാ? സൺഡേ അല്ലേ. തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് ഇന്നെ കെട്ടിപ്പിടിച്ച് പിന്നെ എന്താ പൂർണ്ണോ? പപ്പ ചായ വാവാച്ചി എന്താ കാട്ടണേ? കളിക്കണേ. ആ മറന്നു, ചായന്റെ കൂടെ തരാം. ഇതിന്റെ ഇടയിൽ മറന്നൊരു കാര്യമുണ്ട് കേട്ടോ. നേരം വെളുത്ത് വന്നാൽ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ജനല തുറന്നിടും, അടുക്കള ഭാഗത്തുള്ളത്. ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും കുറെ സമയം എണീറ്റ് വന്നാൽ, എന്നിട്ടാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുക. അങ്ങനെ പറഞ്ഞ വാജി പാലുടിക്കോ, ഇനി ഒന്ന് ഭീഷണിപ്പെടുത്തിട്ട് പാലുടിപ്പിക്കുക. ഉമ്മക്കുട്ടി പാൽ പാൽ കുടിച്ച കുറച്ച്. നല്ല കുട്ടിയല്ലേ ഉമ്മയുടെ കുട്ടിയല്ലേ ഉമ്മയുടെ പൊന്നല്ലേ. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉണക്ക മുളക് കണ്ടോ വറക്കണത്. ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. ഇരുവന് മുളക് പൊടി ഇടാത്ത ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. ഈ ഉണക്കമുളക് ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കട്ടോ. നല്ല പൊടിയണ്ട,
കുറച്ച് തരിതരി ഉണ്ടായിക്കോട്ടെ. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിപ്പൊടി വറുത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ എത്ര ചിക്കൻ കറിക്ക് എടുക്കില്ല അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു 3.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി വെക്കണം. ആദ്യം ഉള്ളി വഴറ്റണം, അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇടുന്ന നേരത്ത് ക്യാമറ ഓൺ ആക്കിയിരുന്നിട്ടോ, പക്ഷെ അതെന്തോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് ഒരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നത്, അത് കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. വേപ്പിൻ്റെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി വിട്ടാൻ വേണ്ടി. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ടുള്ള നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇല്ലേ വറുത്ത് വെച്ചിട്ടുള്ള, ആ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക കേട്ടോ. ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് ചിക്കനൊന്നും ഇല്ല കേട്ടോ. തലേ ദിവസം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി വന്ന കഴുത്തും ലിവറും അതൊക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതൊരു 4-5 കഷ്ണമുള്ളൂ. പിന്നെ അതിന് കൂടെ 2 ഉരുളൻകിഴങ്ങ് അരിഞ്ഞിട്ടിടുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്കർ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ അത് തുറന്നതിന് ശേഷം നമ്മളതിൽക്ക് 2 തക്കാളി മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 2 തക്കാളി മിക്സിയിൽ അരച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചെറിയ കഷ്ണാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് അങ്ങനെ കായിട്ട് വെള്ളം വരാനൊന്നും ഉണ്ടാവില്ല, കാരണം ചിക്കൻ്റെ ഈ ലിവറും കഴുത്തൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി എരിവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിൽ വെക്കുക. പിന്നെ ഓരോരുത്തർ കുക്കർ ഓരോ വിസിലാവുമല്ലോ, നമ്മളെ കുക്കർ എത്ര വിസിലടിക്കുക ചാത്ര അടിപ്പിച്ചിട്ട് നമ്മൾ നല്ല നാടൻ ടേസ്റ്റിലുള്ള അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ഒന്ന് വേണവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉമ്മ എപ്പോഴും അടുപ്പത്താണ് ചോറ് വെക്കൽ. ഇപ്പം അടുപ്പ് കേടന്നിട്ട് പുറത്ത് മുറ്റത്ത് അടുപ്പ് പൊട്ടിക്കില്ല. അപ്പം ഉമ്മ പോയപ്പോഴും ഉമ്മ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്ന് എനിക്കും തോന്നിയിട്ടാ. പക്ഷെ എനിക്ക് അവിടെ ഇരുന്നിട്ട് കൊമ്പിട്ടിരുന്ന് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അപ്പ അവിടെ അടുപ്പ് കത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം തളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അരി ഇടട്ടെ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അരി ഇടാൻ വേണ്ടി പോവാം. അപ്പോൾ രാവിലത്തെ കാൽച്ചായ കുടിച്ചതിന് ശേഷം ഇനി നമുക്ക് ചായൻ്റെ കടീൻ്റെ കൂടെ കഴിക്കാനുള്ള ചായ ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ചായ തിളച്ച് ഞാൻ അതൊന്ന് ഓഫ് ചെയ്തിട്ട് കുക്കർ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഞാൻ ഒന്ന് ഓഫ് ചെയ്യണം. പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ട് പോകുമ്പോൾ അരിയും കൊണ്ടുപോകണം, ഫ്ലാസ്കും കൊണ്ടുപോകണം. ഉമ്മ അങ്ങനെ ചെയ്ത് ഫ്ലാസ്കിൽ കുറച്ച് ആദ്യം വെള്ളം മാറ്റി വെക്കും, എന്നിട്ട് പിന്നെ അതിൽ അരി ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകട്ടെ. ഓ ഭയങ്കര പഠിപ്പാ. ആ പലൻ്റെ എടുത്താട്ടിക്ക പല അതായിരിക്കണം, ബ്ലൂ പല.
എന്താ കൊടുന്നേക്കണ് ഐസ്ക്രീമാടിക്കണക്കി ബൈ നമുക്ക് ചായ അടിക്കാൻ പോവാം അപ്പം അരിയിടലൊക്കെ കഴിഞ്ഞ് ഇനി ചായയും കടി കുടിക്കട്ടെ കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം തലേദിവസത്തെ കുറച്ച് അയലക്കറി ഉണ്ട് കേട്ടോ ബാക്കി. അപ്പം അയലക്കറിയും നമ്മളെ ചിക്കൻ കറി. ചിക്കൻ കറി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് അങ്ങനെ വെക്കണത്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഗരം മസാലപ്പൊടി ഇടാൻ മറന്നതാണ് കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ടില്ല വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗരം മസാലപ്പൊടിൻ്റെ ഒരു കുറവ് ഇതിൽ അറിയണമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പം ചായ അടിക്കാനുള്ള പാത്രം ഇതൊക്കെ ഒന്ന് വടക്കേപ്പുറത്ത് നിന്നിട്ട് ചായ അടിക്കാൻ വിചാരിച്ചു. ഇവിടെ നല്ല വൃത്തിയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മള്ളപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചായ അടിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനും പപ്പീനും മാവാച്ചും കൂടി പോവാണ്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. എന്തേ ചിക്കനൊന്നുമില്ല പപ്പ, അതില് ഉരുളക്കിഴങ്ങ് കൊടുത്താ അപ്പൊ ദോശ. ഈ ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് കറി ഒന്നും കൂടി പറയാം, കാരണം ചിക്കൻ കുറവല്ലേ. എന്നാലും ചിക്കൻ കറി എന്ന് പറയാം, നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു കോമ്പിനേഷൻ, പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റും, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ അടിക്കണതിൽ ഇടക്കാണ് ഇക്കാക്ക വന്നത് കേട്ടോ. ഇക്കാക്ക ബാബിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ തലേ ദിവസം. അപ്പോൾ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കാനും കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കുക കേട്ടോ. ഇനി അന്നെ ചക്കടന്ന് വിളിച്ചിട്ട് ആ വീട് അധികം വ്യൂ തന്നെ അല്ല. മാമി എന്താ പാട്ടിന് കളിക്കണേ? പാപ്പു തിന്നണ്ടേ? മാമു തിന്നണ്ടേ? പറഞ്ഞ ആവാച്ചിക്കുട്ടി കളിക്കാണ്. ഒരു പാട്ട് പാടിക്കൊടുത്ത ആവാച്ചിയെ. എങ്ങനെ അപ്പാനെ വിളിക്ക ആവാച്ചിയെ? എണ്ണ തേക്ക ആവാച്ചിക്കുട്ടിക്ക്. ആവാച്ചിക്കുട്ടി എണ്ണ തേച്ച് കളിക്കാൻ. ആവാച്ചിക്കുട്ടി മടിച്ചു നല്ല പൊന്നല്ലേ, ചുന്ദരി ആവണ്ടേ? എന്ത് പൊന്നേ
അതിന്റെ അടുത്തേക്ക് പോവാ. ചോറ് ഇതാ തിളച്ചിക്കണ കേട്ടോ. അപ്പം ഇനി ഉച്ചകൾക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിക്കണേ. അപ്പോൾ അതാ തലയിൽ സിക്കാക്കെ വരുമ്പോൾ ചീര കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ചീരൻ്റെ ഇല താളിക്കുക അല്ലെങ്കിൽ ഉപ്പേരി വെക്കണം. താളിക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടം. അപ്പം ഇനി ചീരൻ്റെ ഇല താളിക്കാൻ വേണ്ടിയിട്ട് ചീര ഒന്ന് അരിയട്ടെ കേട്ടോ. ചീരൻ്റെ ഇല മീൻ പൊന്നാനി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലവാക്കിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കൊട്ടിക്കട്ടെ. ഉമ്മ എപ്പോഴും മാങ്ങ ഇട്ടിട്ട് കറി വെക്കുക. പിന്നെ ഇപ്പം നല്ല മാങ്ങയുള്ള സമയമല്ലേ. അപ്പം അപ്പം മാങ്ങ പൊട്ടിച്ചേരുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നല്ല പുളിമാങ്ങയാണ്, നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അപ്പം അത് നിലം തൊടാതെ തന്നെ പൊട്ടിക്കാനായ്മ തോട്ടിമ അരിപ്പ കെട്ടിയിട്ടുണ്ട് കേട്ടോ, കമ്പി ഇതുപോലെ. അതിട്ട് മാങ്ങ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇനി കറി വെക്കാൻ വേണ്ടി പോട്ടെ കേട്ടോ. ഉമ്മ അങ്ങനെയായിട്ട് കറി വെക്കുക. ചിലവർക്ക് അങ്ങനെ തന്നെ വെക്കുക. മാങ്ങയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ട് നല്ല തിളപ്പിക്കും. അത് നല്ല തിളച്ച് വിട്ടതിന് ശേഷമാണ് മീൻ കറി ആണെന്നുണ്ടെങ്കിൽ പിന്നെയാണ് മുളകും പൊടി മഞ്ഞപ്പൊടി ഇടുള്ളൂ. തേങ്ങ അരച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇതാ ഇതുവരെയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്നത്തേനൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ. കുട്ടിനെ കാണാനില്ല, കുട്ടി എവിടെ? കുട്ടി പോയി. കുട്ടിനെ കണ്ട വാവാച്ചി മോളെ കാണാനില്ലല്ലോ.